ഹായ് ഓൾ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള പാസ്ത റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ പാസ്തയാണ്. അപ്പോൾ ചിക്കൻ പാസ്ത എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് പാസ്ത ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് പാസ്ത വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ പാസ്ത നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈക്കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും വേവ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഞാനൊരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഏകദേശം നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളി മതി കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ല പോലെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കുക. ഇതാ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാനുണ്ട്. അപ്പോൾ പച്ചമുളക് 1 മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്. ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായി വാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരല്പം മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ഇതാ 1/2 കപ്പ് ചിക്കൻ കഷ്ണങ്ങൾ ഉണ്ടാവും കേട്ടോ. ചെറിയ ചെറിയ പീസാക്കി പൊരിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിലോട്ട് പിടിക്കും വിധം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് നല്ല പോലെ ചിക്കനൊക്കെ മസാലയിലേക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ പാസ്തയിലോട്ട് ചേരും വിധം നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ 1-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 1-10 മിനിറ്റിന് ശേഷം നമ്മുടെ കിടിലൻ ചിക്കൻ പാസ്ത റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം മല്ലിയില കൂടി വിതറി കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.